സ്വൈപ്പ്, നമ്മളെ സ്വൈപ്പാക്കിയ സ്വൈപ്പ്. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓൺലൈൻ വ്യാപാര സൈറ്റിൻ്റെ ഇന്ത്യയിലെ ഭീമൻ, അല്ല ഭീകരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥാപനമാണ് നാപ്ടോൾ. നാപ്ടോളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് യൂട്യൂബിലെ പല വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എനിക്കും ഒരബദ്ധം പറ്റി, ഒരബദ്ധമല്ല രണ്ട് അബദ്ധം പറ്റി. അതിൽ ഒരബദ്ധം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. നാപ്ടോളിൽ നിന്ന് ഞാനൊരു ഫോൺ വാങ്ങിച്ചു. 4G മൊബൈൽ ഫോണാണ്. സ്വൈപ്പ് എന്നാണ് ആ മൊബൈൽ കമ്പനിയുടെ പേര്. ഇപ്പോഴത് വാങ്ങിച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അത് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഒരു കോള് പോലും ആ ഒരു മൊബൈലിൽ നിന്ന് വിളിക്കുവാൻ സാധിച്ചിട്ടില്ല. നാപ്ടോളിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് സർവീസ് സെൻ്ററിൽ ഏൽപ്പിക്കാൻ. സർവീസ് സെൻ്ററിൽ ഏൽപ്പിച്ചു. അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീപാഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ അവിടെ വെച്ച് ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് നടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ടച്ച് ചെയ്ത് ഏതാണോ നമ്മൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത് തുറന്നു വരൂ. അതാണ് അതിൻ്റെ പ്രോബ്ലം ഒന്ന്. പിന്നെ അതിന് തന്നിരിക്കുന്ന ചാർജർ അല്ലാതെ മറ്റൊരു ചാർജറും ഉപയോഗിച്ച് നമുക്കത് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അത് സർവീസ് സെൻ്ററിലേക്ക് കൊടുത്തു. ഞാൻ ആ ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഫോൺ. സർവീസ് സെൻ്ററിൽ കൊടുത്തതിൻ്റെ സ്റ്റിക്കറാണിത്. നിങ്ങൾക്ക് കാണാം, സ്വൈപ്പ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ സ്വൈപ്പ് എന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ലോഗോ കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു ഫോണിൻ്റെ ഗുണവും മെച്ചവും. ഇത്രയും തരംതാഴ്ന്ന രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സ്ഥാപനമായി നാപ്ടോൾ വളർന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ മലയാളികൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ ഒരു സ്ഥാപനമായി ഇതിനെ വളർത്തിക്കൊണ്ടുവന്നതും നമ്മൾ മലയാളികൾ തന്നെയാണ്. നമ്മളുടെ പ്രമുഖ കേബിൾ ദാതാക്കളായ കേരള വിഷൻ്റെ ഒന്നാം ചാനലായാണ് ഈ ഒരു നാപ്ടോൾ എന്ന ചാനൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വഞ്ചിക്കാനായി വിട്ടു തന്നിരിക്കുന്ന ഈ ചാനൽ തന്നെ എടുത്തു മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തിന് നമ്മളെ മലയാളികളെ ഇങ്ങനെ വഞ്ചിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും അവർ തന്നെയാണ്. നോക്കൂ, ഈ ഫോൺ ഞാൻ വാങ്ങിച്ച് ഒരു വർഷം കഴിഞ്ഞു. ഞാൻ ഒരു തവണ പോലും ഈ ഫോൺ ഉപയോഗിച്ചില്ല. ഞാൻ പലപ്പോഴായി റിപ്പയറിനും കൊടുത്തു, അത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. മനമെടുത്ത് ഞാൻ ഒരു ദിവസം തറയിൽ എറിഞ്ഞ് ഉടച്ചു. ഇനി ഞാൻ ഈ ഫോൺ തിരിച്ച് നാപ്ടോളിലേക്ക് തന്നെ അയക്കുവാൻ പോവുകയാണ്. അവർ പുഴുങ്ങി തിന്നട്ടെ ഈ ഫോണും കൊണ്ടുപോയി. എന്തിന് ജനങ്ങളുടെ പണവും വാങ്ങിച്ച് അവരിങ്ങനെ ജീവിക്കുന്നു? ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, നാപ്ടോളിൽ നിന്ന് ഒരു സാധനവും വാങ്ങിക്കരുത്. നാപ്ടോളിൽ നിന്ന് കിച്ചണിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാത്രങ്ങളുടെ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടുന്നില്ല, പിന്നീട് ഞാൻ ഒരിക്കലിടാം. വാങ്ങിച്ചിരുന്നു. ആ കിച്ചൺ സെറ്റിൽ ഒരു ഇഡലി കുക്കറുണ്ട്. അതായത് കൂറമുട്ടായുടെ വലിപ്പമുള്ള ആ ഇഡലി തട്ടിൽ ഇഡലി ഒഴിച്ച് വേണം നമ്മൾ ഇഡലി ചൂടാൻ. അതായത് ഒരു 200 ഇഡലി അങ്ങ് തിന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായി വിശപ്പെടുന്നു. അതിൻ്റെ കൂടെ ഒരു നോൺ സ്റ്റിക്ക് ചരുവവും കിട്ടിയിരുന്നു. ഈ നോൺ സ്റ്റിക്ക് ചരുവം എന്ന് പറയുന്നത് ആദ്യത്തെ ദോശയെ ഒഴിച്ചത് തന്നെ അത് കരിഞ്ഞ് അടുക്കി പിടിച്ച് അത് ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് അടക്കം ഇളകി വന്ന് ദോശയിലേക്കായി. അത് ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് നാപ്ടോൾ പോകുന്നത്. നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. 1000 കംപ്ലൈൻറ്റുകളാണ് നാപ്ടോളിനെ കുറിച്ച് വരുന്നത്. എനിക്ക് ഈ കാണുന്നവരോട് പറയാനുള്ള ഒരു കാര്യം മറ്റൊന്നുകൂടിയാണ്, കേരള വിഷൻ എന്ന ഒന്നാം സ്ഥാനത്തുള്ള ചാനൽ ആയ നാപ്ടോൾ അവിടെ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയാവുന്നത് എന്തായാലും ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. സ്വൈപ്പ്, നമ്മളെ സ്വൈപ്പാക്കിയ സ്വൈപ്പ്.